ഹേയ് ഗായ്സ്, എല്ലാവർക്കും ഡ്യൂഡ്സാർ ഗെയിമിങ്ങിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഗൈസപ്പ നമ്മൾ ജി ടി ഫൈവിന്റെ ഒരു കിടിലെ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. ഗൈസപ്പ ഇന്ന് നമ്മൾ ഫ്രാങ്ക്ലിനായിട്ടാണ് വന്നേക്കുന്നത്. ഗൈസപ്പ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താ വെച്ചാൽ, നമ്മൾ ഓടാൻ പോയപ്പോഴുണ്ടല്ല, നമ്മൾ നമ്മുടെ മൈക്കിളിനെ കണ്ടായിരുന്നത്. അപ്പൊ മൈക്കിളെടുത്ത് ഞാൻ ഇങ്ങനെ പറയും, മൈക്കിൾ എങ്ങനെ നടന്നിട്ട് ഒരു കാര്യമില്ല, നമുക്ക് എന്തെങ്കിലും ഒരു ബിസിനസ്സും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ആക്കണം, അതൊരു വെറൈറ്റി ടൈപ്പ് ആയിട്ട് പെട്ടെന്ന് ക്ലിക്ക് ആണെന്ന് പറഞ്ഞ് ഗൈസപ്പ മൈക്കിൾ നമ്മുടെ അടുത്ത് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു. ഗൈസ് ഒരു ഐലൻഡിൽ ഒരു അടിപൊളി ഒരു ലൊക്കേഷൻ വരുന്നുണ്ട്, ഒരു ഐലൻഡ് മൊത്തത്തിൽ കൊടുക്കാനുണ്ട്, ജസ്റ്റ് 1 lakh ഉള്ളതെന്ന്. ജസ്റ്റ് 1 lakh ഉള്ളതെന്ന് പറഞ്ഞപ്പോ എന്റെ കിളി പോയി. അത്രയും വില കുറവുള്ള ഒരു ഐലൻഡ്, അതും ഐലൻഡ് ഐലൻഡ് എന്നൊക്കെ പറയുമ്പോ ഭയങ്കര കോടീശ്വരന്മാരെടുക്കുന്ന ഒരു പ്ലേസ് ആണ് ഐലൻഡ് ഒക്കെ. അവിടൊക്കെ നമുക്ക് സ്ഥലം കിട്ടണം എന്ന് വെച്ചാൽ കോടികൾ കൊടുക്കണം നമ്മള്, മനസ്സിലായത് ഡോളറിൽ. അപ്പൊ നമ്മളെടുത്ത് പറഞ്ഞു 1 lakh ഉള്ളതെന്ന്. അപ്പൊ എന്റെ കിളി പോയി. ഗൈസ് നമ്മൾ എന്തെയ്തു, ഒന്നും നോക്കാണ്ട് ഫോട്ടോ പോലും നോക്കാണ്ട് ഞാൻ എന്തെയ്തു ഒരു 1 lakh ഇങ്ങനെ അയച്ചെടുത്ത് പറഞ്ഞു, മൈക്കിളെ സാധനം ഇങ്ങോട്ട് മേടിച്ചോളാം പറഞ്ഞു. ഗൈസ് അങ്ങനെ മൈക്കിള് സാധനമൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ, നമ്മളെന്തായാലും ആ ഐലൻഡ് നോക്കാൻ പോണം. അതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. അവിടെ പോയിട്ട് നമുക്ക് എല്ലാം ഇടിച്ച് പൊളിച്ചിട്ട് വേണം നമുക്ക് ഒരു അടിപൊളി സാധനം പണിയാനായിട്ട്. ഓക്കെ, നമ്മളവിടെ ഹോസ്പിറ്റല്, സ്കൂള്, അപ്പൊ അങ്ങനെ ചെറുതായിട്ടാ ചെറിയൊരു ഐലൻഡ് എന്നാ പറഞ്ഞത്. അപ്പൊ നമ്മൾ ചെറിയൊരു ഹോസ്പിറ്റല്, ചെറിയൊരു സ്കൂള്, അതുമാതിരി തന്നെ ചെറിയൊരു ഹോട്ടല്, പിന്നെ അങ്ങനെ ഒരു അടിപൊളി സാധനങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് റെഡിയാക്കാനായിട്ട്. നമ്മളാണ് രാവിലെ തന്നെ ഓടാറിയാ ഫ്രാങ്ക്ലിനാണെങ്കിൽ അറിയാല, ജിമ്മിന് പോകുന്നുണ്ട് നമ്മൾ. മറ്റേ 2014 മറ്റേ ജിമ്മിന്റെ മറ്റേ ഇതില് മത്സരിക്കുന്നുണ്ട് ഫ്രാങ്ക്ലിൻ. കണ്ടില്ല, ബോഡി ഇപ്പോഴത്തെ തന്നെ സെറ്റ് ആയി തുടങ്ങി. അക്കോടെ വേറെ ഒക്കെ പോയിട്ടാ. അപ്പൊ ഇന്നത്തെ പരിപാടി നമ്മുടെ ഇതാണ്. ഓക്കെ, ഇവിടെ വണ്ടി ക്രോസ് ചെയ്യാനായിട്ട് ഭയങ്കര തിരക്കാണല്ല. അതുമാതിരി തന്നെ ഗൈസ് നിങ്ങൾ എത്ര പേര് ഗെയിമും കാര്യങ്ങളൊക്കെ കളിക്കാറുണ്ട്? ഗൈസ് ഫ്രാങ്ക്ലിൻ ആണെങ്കിൽ എപ്പോഴും കളിക്കാറുണ്ട് ഗെയിം. ഏത് ഗെയിമാണ് ഞാൻ നിങ്ങൾക്ക് എന്തായാലും കാണിച്ചു തരാട്ടോ. ഒരു അടിപൊളി ഗെയിമാണ് നമ്മളെ ERP, അതായത് റോൾ പ്ലേ, GTA 5 ഒരു അടിപൊളി റോൾ പ്ലേ ആണ് ഫ്രാങ്ക്ലിൻ കളിക്കാറ്. ഓക്കെ, അപ്പൊ എനിക്ക് ഫേവറേറ്റ് ഒരു ഗെയിമാണത് ഗൈസ്. അപ്പൊ അതുമാതിരി നിങ്ങളുടെ ഫേവറേറ്റ് ഗെയിംസ് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ താഴെ കമന്റ് ഇടാം. ഓക്കെ, നമ്മുടെ ചോപ്പ്, അവിടെ ചോപ്പ് ഇപ്പൊ തന്നെ മതില് ചാടി വന്നത് കണ്ടായിരുന്നു ആരെങ്കിലും? ഞാൻ കണ്ടായിരുന്നാ. ചോപ്പ് ഇപ്പോൾ അവന് അപ്പുറത്തെ പട്ടിനെ കാണാൻ പോകുന്നുണ്ട്. എടാ പിഞ്ചാനെ, പിന്നെ നിന്റെ പരിപാടി എന്താ? ഫ്രാങ്ക്ലിൻ ഞാൻ എന്താ ഞാൻ പിടിച്ചു ഉന്തട്ടെ നിന്നെ ഉന്തിയാലോ നിന്നെ പിടിച്ചിട്ട്. എടാ കള്ള, എടാ നീ വേണം കുളിക്കാൻ, നമുക്കിന്ന് മറ്റേ ഐലൻഡിലോട്ട് പോണം, നമ്മള് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. ഞാൻ പോയി നോക്കട്ടെ. എടാ ചോപ്പേ, നീ കൂട്ടി പോയിരിക്കാൻ അങ്ങടെ, അവൻ ആകിനെ അവിടെ നാറ്റിച്ച് ഒരു വീതാക്കിയേക്കാണ് ഈ ചോപ്പ്. ഓക്കെ, നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം. എവിടെ അവൻ? ഇവിടെ ഇല്ലല്ല, മേലെയിലാന്നുണ്ടല്ലേ. എടാ ഷിൻചാനെ, നീ എവിടെയാണ്? നമ്മളാണല്ലോ കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു അടിപൊളി വാട്ടർ സ്ലൈഡും കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു. അങ്ങനെ നമ്മുടെ അടുത്ത് കുറെ പേര് കമന്റ് ഇട്ടായിരുന്നു ഈ വാട്ടർ സ്ലൈഡ് മാറ്റിട്ട് പ്രൈവറ്റ് ആയത് ഷിൻചാനെ മിഞ്ചാനെ ഒരു അടിപൊളി മാൻഷൻ ഒക്കെ സെറ്റ് ആക്കിട്ട് അവിടെ ചെയ്യാൻ പറഞ്ഞായിരുന്നു വാട്ടർ സ്ലൈഡ്. നമ്മളാണെങ്കിൽ ഒരു അടിപൊളി കീടിലെ വാട്ടർ സ്ലൈഡ് ഒക്കെ നമ്മൾ സെറ്റ് ആക്കിയത് പുതിയ മാൻഷനിലിട്ടാ. അപ്പൊ എന്തായാലും അതിന്റെ വീട് നിങ്ങൾക്ക് കാണാൻ താല്പര്യമില്ലെങ്കിൽ ഈ വീഡിയോ ജസ്റ്റ് നിങ്ങൾ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോക്ക് അവസാനം ഞാൻ ഒരു കാർഡ് കൊടുത്തേക്കാം, നിങ്ങൾ എന്ത് ചെയ്യാ ആ വീഡിയോ മസ്റ്റ് ആയിട്ട് അവസാനം കാണുക. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, ഞാൻ ഇവിടെ സൺബാത്തയാണ്, എന്നെ ഇവിടുന്ന് വെറുതെ തെറ്റിക്കരുത്. ആ ഓക്കെ ഓക്കെ, തെറ്റിക്കൊന്നുമില്ല, നീ അവിടെ തന്നെ നിന്ന് സൺബാത്ത എന്തെങ്കിലും ചെയ്യടാ. എന്താ പരിപാടി? ഫ്രാങ്ക്ലിന്റെ പരിപാടി ഒന്നുമില്ല, നമുക്ക് പോകണ്ടായി. ആ പിന്നല്ലാണ്ട് ഫ്രാങ്ക്ലിന് വേറെ സംഭവം ഉണ്ട്. ഫ്രാങ്ക്ലിന് അവിടെ പാർക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കണം. ഓക്കെ, അതൊക്കെ നമ്മൾ സെറ്റ് ആക്കണം. അത് ചെറിയൊരു ഐലൻഡ് ആടാ, നമുക്ക് എന്തായാലും പോയി നോക്കണം. ആ ഓക്കെ ഓക്കെ, നീ അപ്പൊ എന്തായാലും കുളിച്ച് റെഡി ആവ്, ഇതിന്റെ ഈ സൺബാത്തും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട്. ആ ഓക്കെ 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 ഓക്കെ, ഞാൻ എന്തായാലും കുളിച്ച് റെഡി ആവാം. ഗൈസ് അപ്പൊ നമുക്ക് എന്തായാലും ഗൈസ് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഗെയിം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്തുവാന്ന്. ഓക്കെ, കുറച്ചേരം നമുക്ക് ടിവിയിലാണ് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഗൈസ് അപ്പൊ ഗെയിം ഏതാ വെച്ചാൽ GTA 5 RP മാതിരി തന്നെ നമുക്ക് GTA സാൻ ആൻഡ്രിയാസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഈ സർവറിന്റെ പേര് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പിക് റോൾ പ്ലേ എന്നാണ് നമ്മുടെ സർവറിന്റെ പേര്. അപ്പൊ ഇതൊരു മലയാളികൾ മാത്രമുള്ള ഒരു അടിപൊളി കീടിലും സർവറാണ് ഗൈസ്. അപ്പൊ ഇതിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ സർവറിലുള്ള എല്ലാ ആൾക്കാരും നമ്മുടെ മാതിരി തന്നെ ഓൺലൈൻ പ്ലേയേഴ്സ് ആയിരിക്കും. ആ സർവറിന്റെ ഉള്ളിൽ പോലീസ്, ഡോക്ടർ, ഗവൺമെന്റ് ഓഫീസേഴ്സ് ഇവരൊക്കെ നമ്മുടെ മാതിരി ഓൺലൈൻ പ്ലേയേഴ്സ് ആയിരിക്കും. പക്ഷെ ഇതിലെ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ജീവിക്കണമെങ്കിൽ പൈസ വേണം. ഈ പൈസ ഉണ്ടാക്കിയിട്ട് വേണം നമുക്ക് ഫുഡും കാര്യങ്ങളും വണ്ടികളും തോക്കുകളും ഈ സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട്. അപ്പൊ ഇതിനായിട്ട് നമുക്ക് ജോലി ചെയ്യാനായിട്ട് അവിടെ അടിപൊളി കുറെ ജോബ്സും കാര്യങ്ങളൊക്കെ അതിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. പിന്നെ അതുമാതിരി തന്നെ പൈസ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഫുഡും, അതായത് വെള്ളവും ഫുഡും കാര്യങ്ങളൊക്കെ മേടിച്ച് സാധനം ഫുഡൊക്കെ നമ്മൾ എങ്ങനെയാണോ നമ്മൾ റിയൽ ലൈഫിൽ അതുമാതിരി തന്നെ ഗെയിമിന്റെ ഉള്ളിലും ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കണം. എന്നാൽ മാത്രമേ
നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ, ജീവിക്കാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ചത്തു പോകും. ഇപ്പൊ നമ്മൾ ചത്തു കഴിഞ്ഞാൽ പിന്നെ അത് മാതിരി ഡോക്ടറൊക്കെ നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. അതൊരു അടിപൊളി സംഭവമാണ്. അത് മാതിരി തന്നെ നമുക്ക് ജീവിക്കാൻ വേണ്ടി ഗ്രൈൻഡ് ചെയ്താൽ മാത്രം പോരാ, നമുക്ക് റോബറീസും കാര്യങ്ങളൊക്കെ ചെയ്യാം. റോബറീസും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ബാങ്ക് റോബറി, ജ്വല്ലറി റോബറി, അങ്ങനെ കുറെ റോബറീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. റോബറി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇല്ലീഗൽ പൈസ കിട്ടിക്കാൻ നമുക്ക് അതുകൊണ്ട് ജീവിക്കാം. പക്ഷെ ഇതൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പോലീസുകാർ വരും, നമുക്കൊരു അടിപൊളി ചേസും ഫൈറ്റ് ഒക്കെ ഉണ്ടാവും, എന്നിട്ട് രക്ഷപ്പെടണം. പക്ഷേ അതുമാതിരി തന്നെ ഗ്യാങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗ്യാങ് ഹൗസ് ഉണ്ട്, ഗ്യാങ് മെമ്പേഴ്സ് ഉണ്ട്, ഗ്യാങ് വണ്ടി ഉണ്ട്, ഗ്യാങ് വാർ ഉണ്ട്, കുറെ സംഭവമുണ്ട്. ഒരു അടിപൊളി തകർപ്പൻ ഗെയിമാണ്, നമ്മുടെ ഫ്രാങ്കിലൊക്കെ എപ്പോഴും കളിക്കാറുള്ള ഗെയിമാണ്. അപ്പൊ ഇതുമാതിരി നിങ്ങൾക്ക് ഇത് കളിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഗൈസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അവരുടെ ഡിസ്കോർഡിന്റെ ലിങ്ക് കൊടുത്തേക്കാം. ഡിസ്കോർഡ് എന്താണെന്ന് വെച്ചാൽ ഗെയിമേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന സംഭവമാണ് ഡിസ്കോർഡ്. ഡിസ്കോർഡിന്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഒരു ഹെൽപ്പ് ലൈൻ വി സി പോയിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും അവിടെ ഫുൾ ടൈം 24 അവർ അവിടെ സ്റ്റാഫ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിലും കയറാൻ താല്പര്യം ഉണ്ടെങ്കിലും അവരെല്ലാം നിങ്ങൾക്ക് പറഞ്ഞ് സെറ്റാക്കി തരും. ഓക്കെ, അവിടെ പോയിട്ട് വിസയും കാര്യങ്ങളൊക്കെ എടുത്ത് നിങ്ങൾ ഗെയിം എൻജോയ് ചെയ്യാം. ഓക്കെ, അപ്പോ ഈ ഗെയിം എന്ന് പറഞ്ഞ കേസ് ഒരു വിഷയം ഗെയിം ആട്ടോ, നമ്മൾ ഇടക്കിടക്ക് കളിക്കാറുള്ള സംഭവമാണ് അത്. അപ്പൊ എന്തായാലും മറക്കാതെ നിങ്ങൾ എന്ത് ചെയ്യാം, ആ ഡിസ്കോർഡ് ഒക്കെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് അവിടെ പോയിരുന്നാൽ നിങ്ങൾക്ക് സംഭവം എന്താ നിങ്ങൾക്ക് മനസ്സിലാവും കൂടുതൽ. പക്ഷേ ഇതിനും കുറെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടാ. ഫ്രാങ്കിലിനെ ഫ്രാങ്കിലി മറ്റേ ഗെയിമിനെ പറ്റി പറയായിരുന്നില്ലേ. ആടാ മിസ്, അപ്പൊ നമ്മുടെ പരിപാടി ഞാൻ ഒന്ന് കുളിച്ച് റെഡി ആവട്ടെടാ, എന്നാലും നമുക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ആക്കാൻ പറ്റത്തുള്ളൂ. ഹാ ഗൈസ്, കുറെ നേരത്തെ കുളി കഴിഞ്ഞ് നമ്മളാ ഗൈസ്, സോപ്പൊന്നും തേച്ചില്ല കേട്ടാ. ഫ്രാങ്കിലാണെങ്കിൽ സോപ്പും കാര്യങ്ങളും തേക്കാറില്ല, അലർജിയാണ്. ഫ്രാങ്കിലെ സോപ്പ് വെച്ചാൽ ചൊറിച്ചല് വരും. ഗൈസ് കുറച്ചേരം നമ്മുടെ ഡ്രസ്സൊക്കെ ഒന്ന് ഉണക്കട്ടെ, കുറച്ചേരം നമുക്കും ഇങ്ങോട്ട് വെയിലത്ത് നിൽക്കാം, നമ്മുടെ ഡ്രസ്സൊക്കെ ഒന്ന് ഉണക്കട്ടെ ഇങ്ങോട്ട്. ഓ അങ്ങനെ ഒരു വിധത്തിൽ നമ്മൾ വെയിലത്ത് നമ്മൾ ഡ്രസ്സൊക്കെ ഉണക്കിയെടുത്ത്. ഗൈസ് ഫ്രാങ്കിലിൽ അങ്ങോട്ട് കറുത്തു പോയി തോന്നുന്നുണ്ട്. എടാ ചിഞ്ചാന പിഞ്ചാന, നിങ്ങൾ എവിടെ? ഫ്രാങ്കിലിന് ഞങ്ങൾ പുറത്തുണ്ട്. പുറത്ത്? അപ്പുറത്ത് എവിടെ? ആ നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്ന ഫ്രാങ്കിലിന് നമ്മൾ ഏത് വണ്ടിയിലാ പോണത്? എടാ നമ്മൾ പോണതുണ്ടല്ല, നമ്മൾ പോണത് നമ്മുടെ മറ്റേ റാപ്റ്ററിലാണ് നമ്മൾ പോകുന്നത്. വണ്ടി ഇടവാ പോവാ. ഗൈസ് ഇതാണ് നമ്മുടെ റാപ്റ്റർ. ഇപ്പോഴായി ഗൈസ് കുറെ പേർക്കൊക്കെ ഈ റാപ്റ്റർ ഇഷ്ടമായിരുന്നു പറഞ്ഞ് കുറെ പേര് കമന്റ് ഇട്ടായിരുന്നു. ഓക്കെ ഗൈസ്, പിന്നെ വേറൊരു സംഭവം ഉണ്ട്. ഫ്രാങ്കിളിനെ നമ്പർ പ്ലേറ്റ് വീണ്ടും മാറ്റിയ? ആ നമ്പർ പ്ലേറ്റ് ഒക്കെ മാറ്റി. അതാ അത് സംഭവം ഞാൻ പറഞ്ഞത്. എല്ലാവരും പെട്ടെന്ന് ഞാൻ ഇതിനെ പുറത്തിറങ്ങിയത്. അപ്പൊ എല്ലാവരും പെട്ടെന്ന് വണ്ടി കയറിയാണ്. അന്നാ ചിഞ്ചാനെ പെട്ടെന്ന് ഫ്രണ്ടി കയറി. നീ നോക്കി നടക്കട്ടെ, വണ്ടികളൊക്കെ പോകുന്നതാണ്. ഫ്രാങ്കിളിനെ ഞാൻ നോക്കി തന്നെയാണ് പോകുന്നത്. ഫ്രാങ്കിളിനെ ആടാ രണ്ടുപേരും സീറ്റ് ബെൽറ്റും കാര്യങ്ങളൊക്കെ ഇടേ. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് നമ്മൾ മാറ്റിയായിരുന്നു. സംഭവം ഇസ്മൈല എന്നാണ് നമ്മുടെ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് ആക്കിയത്. സംഭവം എന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഗൈസ് അടിപൊളി കണ്ടത് നിങ്ങൾ സജസ്റ്റ് ചെയ്തിരുന്നു. നിങ്ങളുടെ പേര് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ നമ്മുടെ വണ്ടിയുടെ ബാക്കിൽ നമ്പർ പ്ലേറ്റ് നമ്മൾ കൊടുക്കും, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇസ്മൈല എന്ന് പറഞ്ഞിട്ട് ഒരാൾ എന്ത് ചെയ്ത് കമന്റ് ഇട്ടായിരുന്നു. ഷിൻജാനും ബിഞ്ചാനും ഒക്കെ ആയിട്ട് കുറെ പേരൊക്കെ ആയിട്ട് ഒരു അടിപൊളി ഹൈ ഡാൻസിങ്ങും കാര്യങ്ങളൊക്കെ കളിക്കാൻ വേണ്ടി കുറെ കമന്റ്സ് വന്നായിരുന്നു. അത് മാതിരി തന്നെ ഹൈ ഡാൻസ് കളിക്കാനൊക്കെ പറഞ്ഞിട്ട്. ഗൈസ് അപ്പൊ നമ്മൾ എന്തായാലും അടിപൊളി മാൻഷനും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അടിപൊളി സ്ഥലം, കുറെ ആൾക്കാരൊക്കെ വെച്ച് നമ്മൾ ഹൈ ഡാൻസിക്കും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ അപ്പൊ ഗൈസ് അപ്പൊ അതിന്റെ വീഡിയോ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ കമന്റ് ഇടുക നിങ്ങൾക്ക് ഹൈ ഡാൻസിക്കിന്റെ വീഡിയോ വേണമെന്ന് പറഞ്ഞ്. കമന്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്തായും അടുത്ത വീഡിയോ നമ്മൾ ഹൈ ഡാൻസ് കയറ്റി വരുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, ഇപ്പൊ നമ്മൾ എങ്ങോട്ട് പോകണം എന്ന് വെച്ചാൽ, ഗൈസ് കഴിഞ്ഞ ദിവസം നമ്മൾ കുറെ പേര് കമന്റ് ഇട്ടായിരുന്നു നമ്മുടെ ഷിൻജാന മിഞ്ചാന ഒരു പ്രൈവറ്റ് ആയിട്ട് ഒരു വീടും അവിടെ വാട്ടർ സ്ലൈഡും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കാൻ പറഞ്ഞിട്ട്. ഗൈസ് അങ്ങനെ നമ്മൾ ഒരു അടിപൊളി മാൻഷനും കാര്യങ്ങളൊക്കെ എടുത്തായിരുന്നു. ഗൈസ് സിറ്റിയിലൊരു മലമേലെ ഏറ്റവും ഹയസ്റ്റ് പ്ലേസിലാണ് നമ്മൾ ഈ സാധനങ്ങളൊക്കെ ഈ ഒരു മാൻഷൻ ഇരിക്കുന്നത്. ഒരു അടിപൊളി കീടിലെ വീട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഗൈസ് അപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് സ്ഥലത്ത് എത്തിയിട്ട്. ഗൈസ് അതിന്റെ മേലെയാണ് നമ്മുടെ ഹെലികോപ്റ്ററും കാര്യങ്ങളൊക്കെ ഉള്ളത്. നമുക്ക് സ്വന്തമായിട്ട് ഹെലികോപ്റ്റർ പ്ലെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗൈസ് നമുക്കല്ല, നമ്മുടെ ഷിൻജാനും മിഞ്ചാനും. ആ പിന്നല്ലാണ്ട് നിങ്ങളുടെ വീട് നമ്മൾ കഴിഞ്ഞ ദിവസം മേടിച്ച വീട്. പിന്നെ അപ്പൊ എന്തായാലും അടിപൊളി വീടാണ്. നിങ്ങൾക്ക് ഇതിന്റെ വീഡിയോ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ അവസാനം ഞാൻ ഒരു കാർഡ് കൊടുക്കാം. നിങ്ങൾ എന്ത് ചെയ്യാ, ഈ വീഡിയോ കണ്ടതിന് ശേഷം അവസാനം ആ വീഡിയോ കാണാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ഒരു ചോപ്പർ, അത് നമുക്കൊരു ഹെലികോപ്റ്റർ എടുക്കണം. ഓക്കെ, നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് ഹെലികോപ്റ്റർ ഉള്ളത്. ഇത് ബാക്കിലോട്ട് ഒരു വഴി കാര്യങ്ങളൊന്നും ഇല്ല, ഇങ്ങനെ പോകേണ്ടി അതാണ് പ്രശ്നം. സാധാരണ ഫ്രണ്ടിലാണ് വണ്ടി ഇടാറ്. ഓക്കെ ഗൈസ്, അപ്പൊ ഇതാണ് നമ്മുടെ വണ്ടികൾ. ഗൈസ് ഇവിടെ കണ്ടില്ലേ കുറെ പ്ലെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ആ നീല ഹെലികോപ്റ്ററിൽ പോകാം. എടാ ഏത്? ലെഫ്റ്റിലുള്ളത്. ആ ഓക്കെ 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 ഓക്കെ. ബാ 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 ബാ, നിങ്ങൾ എന്തായാലും വേഗം കയറിയേ, നമുക്ക് എന്തായാലും പെട്ടെന്ന് പോയിട്ട് കാര്യങ്ങളൊക്കെ ഡീലാക്കേണ്ടതാണ്. ആ പെട്ടെന്ന് കയറി, പെട്ടെന്ന് പെട്ടെന്ന് കയറി. ഷിൻജാൻ എന്താ അവിടെ പോയി നിൽക്കുന്നത്? ഷിൻജാൻ ഇതാണ് ഹെലി. ഇതായിരുന്നു ഹെലി, ഞാൻ വിചാരിച്ച ആ ഹെലിയാണ്. ആ എന്നാലും വേഗം പെട്ടെന്ന് കയറി. നമ്മുടെ ഐലൻഡ് വരുന്ന നമുക്ക് നല്ല ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ദീപാകത്തെ ഐലൻഡ് വന്നേക്കുന്നത്. ഇത്രയും ലോങ് ഐലൻഡ് വന്നേക്കുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും അങ്ങോട്ടാണ് പോകേണ്ടത്. ഓക്കെ, വണ്ടി എടു. അതെ വണ്ടി എടുക്കുന്നു. എന്റെ പൊന്നു, എവിടെ സീറ്റ് ബെൽറ്റ് കാര്യങ്ങളൊക്കെ ഇട്ടായിരുന്നാ? അതൊക്കെ ഇട്ട് നമ്മള്. ഓക്കെ, ഓ ഫ്രാങ്കിളിനെ, ഞാൻ ആദ്യമായിട്ട് ഹെലികോപ്റ്ററിൽ കയറുന്നത്. എടാ സത്യം, ഞാനും ആദ്യമായിട്ടാണ്. ഫ്രാങ്കിള് വണ്ടി ഓടിക്കാറിയോ? എടാ നമുക്കൊക്കെ ഓടിക്കാൻ അറിയാടാ. പിന്നെ അല്ലാണ്ട് നീ എന്തിനു വിചാരിച്ച് നമ്മളെ പറ്റിട്ട്? ഗൈസ് നമ്മളെ ഐലൻഡ് നേരെ കാണുന്നതാണ്ട്, ബ്ലാക്ക് സാധനം അതാണ് നമ്മളെ
ഉണ്ട് ഗൈസ്, കൊറേ ട്രാവൽ ചെയ്യാനുണ്ട് നമുക്ക്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മുടെ നമ്മുടെ ഐലൻഡിലോട്ട് ഓൾമോസ്റ്റ് എത്തിയിട്ടുണ്ട്. ഓക്കെ, ഇതെന്താ ലാൻഡ് ചെയ്യണല്ലോ ദൈവമേ. ഞാനെന്താ ലാൻഡ് ചെയ്യാടാ ഗൈസ്, നമ്മുടെ ഹെലികോപ്റ്റർ. ഗൈസ്, ഇതെന്തോ സ്ഥലം, ഇതാണ് നമ്മൾ 100,000 രൂപ കൊടുത്ത് മേടിച്ചത്. എടാ, ഇതെന്തോ സ്ഥലടാ, നമ്മള് 100,000 കൊടുത്ത് നമ്മള് എന്തൊക്കെ പണിയാ നമ്മള് വിചാരിച്ചതാണ്. ഈ സ്ഥലത്തോട്ടൊക്കെ ആൾക്കാര് വരുവോ? ഒരു പട്ടിക്കുഞ്ഞ് പോലും ഇല്ലടാ. ഓക്കെ, നമ്മള് കറക്റ്റ് ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഇത് എന്തോ സ്ഥലടാ, ഇത് ഏതോ എടാ, ഒരു മനുഷ്യനില്ല. ഇതാണ് ഐലൻഡ്. ഈ ഐലൻഡിനുള്ളിൽ നമ്മള് ചെറിയ സ്കൂളൊക്കെ എങ്ങനെ പണിയും? അതൊക്കെ നമുക്ക് സെറ്റ് ആക്കാം. ഇപ്പത്തെ ട്രെൻഡാണ് ഫ്രാങ്കിളിനേത്. ട്രെൻഡാ? എടാ, ഫ്രണ്ടിത്തെ ഗേറ്റ് കണ്ടോ നിങ്ങള്? എന്റെ വളിയ, എടാ നമുക്ക് പോണം, നമുക്ക് തിരിച്ചു പോയാ പോരെ. എടാ, അവിടെ ഒരു ആരോ നിക്കുന്നുണ്ടല്ലോ. എടാ, അവിടെ അതുമാതി തന്നെ ആരോ കൊന്നേക്കുന്നത്. ഫ്രാങ്കിളിനെ വാ, നമുക്ക് പോയി നോക്കാം. ആ എന്നാ ബാ ബാ, നമുക്ക് നോക്കാം. എടാ, നമ്മുടെ ഹെലികോപ്റ്റർ പൊട്ടിത്തെറിച്ചത്. നമ്മുടെ ഹെലികോപ്റ്റർ എങ്ങനെ പൊട്ടിത്തെറിച്ചത്? പുത്തൻ പുതിയ ഹെലികോപ്റ്റർ, അത് ചുമ്മാ നിന്നപ്പോ പൊട്ടിത്തെറിച്ച്. ഫ്രാങ്കിളിനെ, ഇതെന്തോ പ്രശ്നം പിടിച്ച സ്ഥലമാണ്. ഫ്രാങ്കിളിനെ, സൂര്യൻ എവിടെ പോയി? എടാ, സൂര്യൻ എവിടെ പോയടാ? ഫ്രാങ്കിളിനെ, എന്തിനാ പ്രശ്നം? ഫ്രാങ്കിളിനെ, നമുക്ക് പോവാ. ഫ്രാങ്കിളിനെ, നീന്തി പോവാ. എടാ, നീന്താന്ന് വെച്ചാൽ എന്തോ രണ്ടര കൊറേ ഉണ്ട് നീന്താന്ന് വെച്ചാല്. എന്നാലും ഫ്രാങ്കിളിനെ, നമുക്ക് ഇവിടുന്ന് പോവാ. എന്റെ പൊന്നെ പിഞ്ചാനെ, നീ മിണ്ടാണ്ട് നമുക്ക് നോക്കാം. വെയിറ്റ് ആക്കി. എടാ ബിഞ്ചാനെ, നിനക്ക് എന്താ പേടിണ്ട? എനിക്ക് പേടിയൊന്നുമില്ല, പിന്നെ പേടിയാണ് പോലും പേടി. ആ ബിഞ്ചാനെ, നീ പേടിക്കാണ്ട് നിക്ക്. എടാ, അവിടെ ആരോ ഉണ്ടെങ്കിൽ പോയി നോക്കാം. പുക വന്നിവിടെ. എടാ, പുകയല്ലേ, ഇത് മഞ്ഞാണ്. മനുഷ്യന്റെ മാതിരി തന്നെയുണ്ട് ശവം പറഞ്ഞ മാതിരി. എന്റെ അളി, എനിക്ക് പേടിയാവുന്ന സ്ഥലം കണ്ടിട്ട്. എടാ, ഇത് ഒരാള് ചത്തേക്കുന്ന ബോഡി ഉണ്ടല്ലേ അളിയെ, ഇപ്പോഴും പച്ചക്കുണ്ട്. നമ്മൾ ഞാൻ രക്ഷപ്പെടും. ഫോൺ വിളിച്ച് മൈക്കിളിനെ വിളിക്ക്. എടാ, കോളൊന്നും പോകുന്നില്ല, ഇവിടെ ടവർ ഒന്നും ഇല്ല, ഐലൻഡ് അല്ലേ ഇത്. നമ്മൾ എന്തോ ചെയ്യും? എടാ, നല്ല മഴ പെയ്തു തുടങ്ങി. എടാ, സത്യം എടാ, ഇവിടെ കേറി നിക്കടാ. ബാബാ, ഇങ്ങോട്ടോ ഇങ്ങോട്ടോ, നമുക്ക് ഇവിടെ കേറി നിക്കാം തൽക്കാലം. എനിക്കറിയാൻ പാടില്ലടാ. ഫ്രാങ്കിളിനെ, ഇരുട്ടായി, നമ്മളങ്ങനെ കിടന്നുറങ്ങൂ. ലൈറ്റ് ഒന്നും ഇല്ലാണ്ട് കുറച്ചും കൂടി ഇരുട്ടാക്കി ലൈറ്റ് ഒക്കെ പോയിക്കാൻ നമ്മള് പെടും. ഫ്രാങ്കിളിനെ, നമുക്ക് എല്ലായിടത്തും മനുഷ്യന്മാരുണ്ടോ നോക്കാം. ബാബാ, ഹലോ, ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഹലോ, അവിടെ എന്താ സൗണ്ട് കേക്കുന്നുണ്ടല്ലോ. എടാ ഷിൻജാനെ ബിഞ്ചാനെ, ഇതേതോ പ്രേതാലയാന്ന് തോന്നുന്നുണ്ട് കണ്ടിട്ട്. എടാ, നിങ്ങൾ എന്തെങ്കിലും വല്ല സൗണ്ട് കേട്ടാ നിങ്ങള് പേടിക്കണ്ട കേട്ടാ. ഫ്രാങ്കിളി പേടിണ്ടാ? എനിക്ക് പേടിയൊന്നും ഇല്ല, ഞാൻ ഭയങ്കര ധീരനല്ലേ, ധീരൻ. നമുക്കൊരു പേടിയില്ല ഫ്രാങ്കിളിനെ, പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. എടാ ബിഞ്ചാനെ, ബാബാ ബാബാ, എന്തായാലും വായോ. നമുക്ക് എന്തൊരു പേടി. അതാരാണ്? എടാ, ഒരു ഗ്രാനി അല്ലേ അത്. എടാ ഷിൻജാനെ പിഞ്ചാനെ, ദേ ഒരു ഗ്രാനി. എടാ പിഞ്ചാനെ, രക്ഷപ്പെട്ടോടാ. നമുക്ക് ഇവിടെ എവിടെ കേറി ഇരിക്കോടാ, നമുക്ക് ഇതിനുള്ളിൽ കേറി ഇരിക്കാം, നമ്മളിപ്പോ ആരും കാണത്തില്ല. അയ്യോ, എടാ ഷിൻജാനെ എവിടെ പോയി വിളിച്ചടാ, നമുക്ക് എവിടെയും കേറി വിളിക്കണല്ലോ ദൈവമേ. എടാ, ഇവിടെ ഏതോ ഒരു മുതുക്കൻ തള്ള, നമുക്ക് ഇവിടെ വേണ്ട, നമുക്ക് അപ്പുറത്ത് പോയാലോ. ഓ, എടാ പിഞ്ചാനെ, ഇതിനുള്ളിൽ കയറി, ഇതിനുള്ളിൽ കയറി. എടാ ഷിൻജാനെ, നീ അവിടെ തള്ളനെ കണ്ടിരുന്നാ? ഓ, ഞാൻ കണ്ട്. നമ്മൾ മറ്റേ കാർട്ടൂണിൽ കണ്ടിട്ടില്ല ഗ്രാമി. എടാ, എനിക്ക് അറിയത്തില്ലടാ, ഫ്രാങ്കിളിന്റെ കാര്യം എന്തായാലും തീർന്ന്. ിഞ്ചാനോടെ, നമ്മുടെ കയ്യിൽ ഒന്നുമില്ലടാ, എന്തേലും ഉണ്ടാ? ഓ, നമ്മുടെ കയ്യിൽ ഒരു ബാറ്റ് ഉണ്ട്. ഓക്കെ 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 ഓക്കെ. അളിയാ, അയ്യോ, എടാ തള്ള വരണ്ടാ, എന്റെ പൊന്നോ, ഏതോരെ പ്രേത തള്ള വരുന്നു. നമ്മൾ എങ്ങനെ രക്ഷപ്പെടാ, ഇതിനുള്ളിൽ കൂടെ പോവാൻ പറ്റോ? ഇതിനുള്ളിൽ കൂടെ പോവാം. ഓ, ഇങ്ങനെ തള്ള ആ വഴി പോയി തോന്നിടാ, പാവം പിഴച്ച തള്ള. അയ്യോ, എടാ തള്ള അടിക്കാൻ വരണ്ടാ തള്ളേ, എന്റെ അളിയാ, തള്ളത് വരണ്ടാ, തള്ള വരുന്നു. നമുക്കൊരു അടി കൊടുത്താലോ പോയിട്ട്. ഈ പിഴച്ച തള്ളേനെ ഞാനൊന്ന് ചാവ് തള്ള. ഹാപ്പി ആണോ നീ? അയ്യോ ഗായ്സ്, നമ്മളെങ്ങനെ രക്ഷപ്പെടാ, ഈ തള്ളേനെ എങ്ങനെ കൊല്ലും ഇനി നമ്മള്? എടാ, ഈ ബെഞ്ചിന് കയറി. അയ്യോ, ബെഞ്ചിൽ കേറാൻ പറ്റത്തില്ലേ ആ പിഴച്ച തള്ള. എടാ, നമുക്ക് പോവും. എടാ, തള്ളക്ക് കേൾക്കൊന്നും കണ്ണ് കാണത്തില്ല തോന്നിട്ടാ, പ്രായായില്ലേ. എടാ, നമുക്കൊരു കാര്യം ചെയ്യട്ടാ, ഇങ്ങനെ ഇടക്ക് പോയിട്ട് ഒരു കൊട്ടു കൊടുക്കാം. അയ്യോ, ചന്തി കിട്ടി തള്ള കൊല്ലല്ലേ, കൊല്ലല്ലേ, കൊല്ലല്ലേ. ഞാനൊരു പാവം പിടിച്ചവരാണ് തള്ളേ. എടാ പിഴച്ച തള്ളേ, താലമണ്ടക്ക് ഇന്ന പിടിച്ച. എടാ തള്ളേ, അയ്യോ, ഈ പിഴച്ച തള്ള നമ്മളെ കൊണ്ടേ പോവത്തുള്ളൂ. എടാ, എനിക്കൊന്ന് തള്ളയ്ക്ക് കണ്ണ് കാണില്ല തോന്നിട്ടാ. എടാ കണ്ണ് നീനക്കാടെ കാണത്തത്. അയ്യോ, അടിക്കാൻ പറ്റുന്നില്ലല്ലോ. എടാ അങ്ങോട്ട്.
മോട്ടലട സിക്സർ അടിക്കാലട തലക്ക് എന്നെ കൊടുത്തു വരണം. ചത്താ ചത്താ ഇല്ല ചത്തില്ല ചത്താ ചത്തോ ഇത് ചാവ് പഴച്ച തള്ള ചാവ് അങ്ങോട്ട് ചാവ് അല്ല പിന്നെ നിന്നെ ഞാൻ എടുത്തോളാടാ. ഞാനിപ്പോ എന്തായാലും ഇവിടുന്ന് പോവാ. നിന്നെ ഞാൻ എന്തായാലും പിന്നെ എടുത്തോളാം. നീ എന്തായാലും പോവല്ല. എന്നാ ഇതും പിടിച്ചാ പോയി. എടാ എനിക്ക് തോന്നുന്നു ഇനിയും വരുന്നുണ്ടതുള്ള ആ തള്ളയാന്നുണ്ട് ഇവിടുത്തെ ആൾക്കാരതൊക്കെ കൊന്നത്. എടാ നമ്മുടെ ഷിൻചാനും പിഞ്ചാനും എവിടെ അതിന്റെ ഇടയില്. എടാ നമ്മുടെ മഴയതൊക്കെ പോയി. എടാ മഴയും പോയി എല്ലാം പോയി. അപ്പൊ എനിക്ക് തോന്നുന്നു ആ തള്ളായിരുന്ന പ്രശ്നം. എടാ വെറുതെ എടാ മൈക്കിളിനെ വിളിച്ചിട്ട് രണ്ട് പറയട്ടെ. ഞാൻ അവിടെ എത്തിക്കുന്നുണ്ടല്ലോ. മൈക്കിളിനെ ഉള്ള നല്ല പണി ഞാൻ കൊടുക്കുന്നുണ്ട്. എടാ നമ്മുടെ വെറുതെ അല്ല ഒരു ലക്ഷം എന്ന് പറഞ്ഞാൽ പറ്റിച്ചത് കേട്ടാ. അപ്പൊ നമ്മളിനി എന്താ ചെയ്യാമെന്നറിയാ. നമ്മൾ ഇവിടെ ഒരു സാമീജ്യത്തിനെ കൊണ്ടിട്ട് ഇവിടുത്തെ പ്രയാസത്തിനൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ടല്ലോ. നമ്മൾ ഇവിടെ ഒരു അടിപൊളി സെറ്റപ്പ് സാധനങ്ങളൊക്കെ പണി ഇതൊക്കെ അടിച്ച് പൊളിച്ച് കളഞ്ഞിട്ട് നമ്മൾ ഒരു അടിപൊളി സ്കൂളും പ്ലേ ഗ്രൗണ്ടും അങ്ങനെ കുറെ സംഭവങ്ങൾ സെറ്റ് ആക്കാം. എന്തൊക്കെ സെറ്റ് ആക്കാണെങ്കിൽ കമന്റ് ചെയ്യാം. അപ്പൊ ഇതിന്റെ ഒരു പാർട്ട് ടു വീഡിയോ കാണണമെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ഇവിടെ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കമന്റ് ചെയ്യാം. പാർട്ട് ടു നൈറ്റ്. എടാ ഷിൻചാനും പിഞ്ചാനും എവിടെ? നമുക്ക് എന്തായാലും പോലീസിന് ഈ വിവരം അറിയിക്കണം. ഇവിടെ ഡെഡ് ബോഡി ഇവിടെ തള്ള തോന്നിട്ട് ബാക്കിയുള്ള ആൾക്കാർക്ക് എവിടെ? എനിക്ക് തോന്നുന്നു ആ തള്ള നമ്മളെ തിന്നു എന്നൊക്കെയല്ലേ പറഞ്ഞത്. തള്ളനെ തിന്നാ കൂട്ടാൻ വെച്ചിട്ട് എന്റെ അളിയ മോനെ നീ എന്ത് വിചാരിച്ച ഫ്രാങ്കിളിനെ പറ്റിട്ട്? നമ്മളങ്ങനെ അടിച്ചു കൊന്ന് ഫ്രാങ്കിളിനെ നമ്മളെ കണ്ടായിരുന്നു. ഞങ്ങളിവിടെ മിണ്ടാണ്ടിക്കായിരുന്നു. തള്ള ഒന്ന് ഓടിക്കുന്നതൊക്കെ നമ്മൾ കണ്ടായിരുന്നു. അതൊക്കെ എന്റെ സ്കില്ലായിരുന്നു. പ്രായത്തിൽ നമ്മള് ആ തള്ളനെ നമ്മൾ അങ്ങോട്ട് ഇങ്ങോട്ട് ഓടിച്ചിട്ട് അതിനെ വട്ടടിച്ച് വട്ടട്ടടിച്ച് തല്ലി കൊന്നു. നമ്മള് ഫ്രാങ്കിളിനെ ചന്തിക്കൊക്കെ അടി കിട്ടിയില്ലേ? ഒയ്യോ എടാ ചന്തിക്കൊക്കെ അറിഞ്ഞാൻ പറഞ്ഞ അടി കിട്ടിയടാ ഷിൻചാനെ. നമ്മളാരെ വിളിക്കുന്നുണ്ടാ മൈക്കിളെ നിന്നെ ഞാൻ അങ്ങോട്ട് നേരിട്ട് കാണട്ടെ. നിനക്കുള്ളത് പണിയുള്ളത് തരാം. എങ്ങനെ അറിഞ്ഞു നീ? ഞാൻ്റെ മേലിൽ ഫ്ലൈറ്റ് കാണുകയായിരുന്നു. എടാ എനിക്കറിയായിരുന്നു നീ വന്ന അവിടുത്തെ പ്രായത്തിനെ കൊല്ലും ആ സ്ഥലം നീ സേഫ് ആകുമെന്ന് എനിക്ക് അറിയായിരുന്നടാ. അതുകൊണ്ടല്ലേ ഞാൻ നിന്നെ ഇങ്ങോട്ട് വിട്ടത്. എടാ നിനക്കുള്ളത് തരാ കേട്ടാ. ഇന്നലെ ചന്തി ഒക്കെ എങ്ങനെയുണ്ട്? എടാ ചന്തി എന്റെ ഞാൻ ഒന്നും പറയുന്നില്ല. നീ താഴത്തോട്ട് വാ നമ്മളെ കൊണ്ടുവന്നിട്ട്. ഓക്കെ ഞാൻ താഴത്തോട്ട് വരാം. എടാ ഞാൻ നിനക്കൊരു 200,000 രൂപ തരാം. എനിക്ക് സ്ഥലം നീ എനിക്ക് എഴുതി തരുമോ? എടാ നിനക്ക് സ്ഥലം ഒന്നുമില്ല. എടാ സ്ഥലം കൊടുക്കാൻ. എടാ മൈക്കിളെ സ്ഥലം ഞാൻ കൊടുക്കുന്നില്ല. ഇവിടെ നമ്മളൊരു അടിപൊളി സംഭവം സെറ്റപ്പ് ആക്കാൻ പോണ്. എടാ ഇല്ല സ്ഥലം കൊടുക്കുന്നില്ല. നീ എന്തായാലും താഴത്തോട്ട് വാ. ഇവിടെ നമ്മളൊരു അടിപൊളി സ്ഥലം സംഭവം സെറ്റ് ആക്കാൻ പോണ്. അല്ലേ നമ്മള് കഷ്ടപ്പെട്ട് സംഭവം സെറ്റ് ആയ ഒരു സ്ഥലം കൊടുക്കാൻ. എടാ മൈക്കിളെ അല്ല എന്നാലും നീ എന്റെ അടുത്ത് തന്നെ ചതി വേണായിരുന്നടാ. സോറിടാ ഫ്രാങ്ക്ലിനെ. നമുക്കൊരു അടിപൊളി സ്ഥലം ആക്കി എടുക്കണ്ടേ? നമുക്ക് ഞാനാക്കി എടുത്തോണ്ട് സ്ഥലം ഫ്രാങ്ക്ലിനെ ഷിൻചാനും പിഞ്ചാനും. ആ മറന്നിട്ടില്ല ഞങ്ങൾ മൂന്ന് പേരുടെ അടിപൊളി കിട്ടുന്ന സ്ഥലം ആക്കിക്കൊണ്ട്. ഓക്കെ നിന്റെ ഒരു സഹായം ഇനി വേണ്ട. എന്തായാലും ഈ ഒരു അടിപൊളി കിടിലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നിരിക്കുന്ന ഗൈസ്. ഗ്രാൻഡ് നമ്മളൊന്നും ചെയ്തില്ല. തളച്ച് നമ്മളൊന്നും ചെയ്തില്ല. നമ്മള് പെട്ടെന്നാണ് നമ്മളെ കൊന്നത്. എനിക്കൊന്നും കണ്ണ് കാണത്തില്ല അമ്മച്ചിക്ക്. അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നിരിക്കുന്നു ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെടാൻ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമന്റ് ഇടാൻ മറക്കരുത്. ഓക്കെ നിങ്ങൾക്ക് അടുത്തത് ഇവിടെ എന്താ ചെയ്യാന്ന് വെച്ചാൽ നിങ്ങളുടെ കമന്റ് ഇടുക. അതുമാതിരി തന്നെ ഒരു അടിപൊളി കമന്റ് നല്ലൊരു കണ്ടന്റ് സജഷൻ എന്നൊരു പേര് നമ്മൾ അടുത്ത നമ്പർ പേര് കൊടുക്കുന്നതായിരിക്കും. അപ്പൊ പുതിയൊരു കിടക്കാച്ച വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ഗൈസ്.